ഹലോ ഫ്രണ്ട്സ് ഭീഷ്മ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ഭൂപ്രകൃതി എന്ന ടോപ്പിക്കാണ് അതിലെ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയാണ് അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഇന്ത്യയുടെ വിസ്തീർണ്ണമാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ വിസ്തീർണ്ണമാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിൽ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് പൂർവരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റിനും ഇടയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് പൂർവ്വരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റിനും ഇടയിൽ ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് പതിനേഴ് ടു പതിനെട്ട് ശതമാനം ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് പതിനേഴ് ടു പതിനെട്ട് ശതമാനം ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ഒന്നാം സ്ഥാനം റഷ്യയും രണ്ടാം സ്ഥാനം കാനഡ മൂന്നാം സ്ഥാനം ചൈന നാലാം സ്ഥാനം യുഎസ്എ അഞ്ചാം സ്ഥാനം ബ്രസീൽ ആറാം സ്ഥാനം ഓസ്ട്രേലിയ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം റഷ്യ രണ്ടാം സ്ഥാനം കാനഡ മൂന്നാം സ്ഥാനം ചൈന നാലാം സ്ഥാനം യു എസ് എ അഞ്ചാം സ്ഥാനം ബ്രസീൽ ആറാം സ്ഥാനം ഓസ്ട്രേലിയ ഏഴാം സ്ഥാനം ഇന്ത്യ ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമത്തെ സ്ഥാനം ഇന്ത്യയുടെ കര അതിർത്തിയാണ് പതിനയ്യായിരത്തി നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഇന്ത്യയുടെ കര അതിർത്തിയാണ് പതിനയ്യായിരത്തി നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ കടൽത്തീര ദൈർഘ്യമാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യമാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഇന്ത്യയുടെ തെക്കു വടക്ക് നീളമാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ തെക്കുവടക്ക് നീളമാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ നീളമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ മാനക രേഖാംശമാണ് എൺപത്തിരണ്ടര ഡിഗ്രി പൂർവരേഖാംശം ഇന്ത്യയുടെ മാനക രേഖാംശമാണ് എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് എട്ട് ഉത്തരായന കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് എട്ട് അവയാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറാം അവയാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ത്രിപുര മിസോറാം ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിരാ കോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിൻ്റിൻ്റെ വേറെ പേരുകളാണ് പാഴ്സൻസ് പോയിന്റ് പിക്മാലിയൻ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ് അഥവാ പാഴ്സൻസ് പോയിൻ്റ് പിഗ്മാലിയൻ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബീത്തു ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഒൻപത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഒൻപത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഏഴ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഏഴ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യമാണ് മാലിദ്വീപ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ മറ്റ് അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് പതിനാറ് മറ്റ് അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് പതിനാറ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഇന്ത്യ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് നൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് നൂറ്റി ആറ് കിലോമീറ്ററാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ പങ്കിടുന്നത് ബംഗ്ലാദേശും ഏറ്റവും കുറവ് കിലോമീറ്റർ പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടുമാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഒരേയൊരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സിക്കിമും മേഘാലയം ഒരേയൊരു സംസ്ഥാനമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സിക്കിമും മേഘാലയയും രാജ്യത്തിൻ്റെ ഭൂവിഭാഗത്തിൻ്റെ മൂന്ന് വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് മൂന്ന് അവയാണ് നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ രാജ്യത്തിൻ്റെ ഭൂവിഭാഗത്തിൻ്റെ മൂന്ന് വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് മൂന്ന് അവയാണ് നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി യമുന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതമാണ് കാഞ്ചൻചങ്ക പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതമാണ് കാഞ്ചൻചങ്ക ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക് പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഗോവ കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഗോവ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശമില്ലാത്ത സംസ്ഥാനമാണ് തെലങ്കാന ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശമില്ലാത്ത സംസ്ഥാനമാണ് തെലങ്കാന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേശമാണ് രാജസ്ഥാനിലെ ബാമർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേശമാണ് രാജസ്ഥാനിലെ ബാമർ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് ലഡാക്കിലെ ദ്രാസ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് ലഡാക്കിലെ ദ്രാസ് ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ മൗസിൻട്രം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ മൗസിൻട്രം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശവുമാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് മിസോറാം ത്രിപുര മേഘാലയ ആസാം പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മിസോറാം ത്രിപുര മേഘാലയ ആസാം പശ്ചിമ ബംഗാൾ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ സിക്കിം ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് സിക്കിം പശ്ചിമ ബംഗാൾ ആസാം അരുണാചൽ പ്രദേശ് ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് സിക്കിം പശ്ചിമ ബംഗാൾ ആസാം അരുണാചൽ പ്രദേശ് മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റെഡ് ക്ലീഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റെഡ് ക്ലിഫ് ലൈൻ ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറൻ്റ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറൻ്റ് രേഖ ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലെടുക്ക് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലെടുക്ക് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ് എട്ട് ഡിഗ്രി ചാനൽ ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ് എട്ട് ഡിഗ്രി ചാനൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖകളാണ് തീൻ ബേഗ കോറിഡോർ ഇന്ത്യ ചൈന മ്യാൻമർ അതിർത്തി രേഖയാണ് ഫക്കാബോ റാസി ഇന്ത്യ ചൈന മ്യാൻമർ അതിർത്തി രേഖയാണ് ഹക്കാബോ റാസി അപ്പം ഇത്രയുമാണ് ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന ടോപ്പിക്ക് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക്